മഞ്ഞപ്പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മുളക് പൊടിയും മഞ്ഞപ്പൊടിയും നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്തു. ഇനി ഇതിലേക്ക് ആഡ് ചെയ്യാനുള്ളത് വെളുത്തുള്ളിയും ഇഞ്ചും ചതച്ചത്, അത് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യാണ്. ചിലവർക്ക് കടകളില് പേസ്റ്റ് കിട്ടും, രണ്ടിനെയും കൂടി ഒരുമിച്ചുള്ള പേസ്റ്റ് ആയിട്ട് കിട്ടും, അത് യൂസ് ചെയ്താലും മതി. ഞാൻ ഇവിടെ വെളുത്തുള്ളി ഇഞ്ചും ചതച്ചതാണ്, അത് ഒരു 1.5 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ആഡ് ചെയ്യണം. 1.5 ടേബിൾ സ്പൂൺ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് ആവശ്യത്തിന് ഉപ്പാണ്. നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് ആഡ് ചെയ്യാം. ഞാനൊരു 1/4 ടീസ്പൂൺ ഉപ്പ് നമ്മൾ 1/4 ടീസ്പൂണാണ് ഇതിലേക്ക് ആഡ് ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഇതിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഇനി അടുത്തതായിട്ട് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് കറിവേപ്പിലയാണ്. കറിവേപ്പില നമ്മൾ ഇതിലേക്ക് ഒന്ന് ആഡ് ചെയ്യുന്നുണ്ട്. ഞാൻ 2 ഇതാണ് അല്ലിയാണ്. അപ്പൊ നമ്മള് കറിവേപ്പില നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മള് ചോപ്പ് ചെയ്തിട്ടാണ് ഇതില് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കറിവേപ്പില. അപ്പൊ ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞ അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മള് നാരങ്ങ നീര് ഒഴിക്കണം. അപ്പൊ നമ്മള് ഒരു നാരങ്ങയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഈ നാരങ്ങ നമ്മൾ ഇതിന്റെ നീര് ഒഴിച്ചു കൊടുക്കാം. അപ്പൊ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ കൂടിയിട്ടൊന്ന് നന്നായിട്ട് നമ്മൾ യോജിപ്പിച്ചെടുക്കാം. നമ്മൾ നന്നായിട്ട് നമ്മൾ യോജിപ്പിച്ചെടുക്കണം. നന്നായിട്ട് നമ്മൾ യോജിപ്പിച്ചിട്ട് എടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് ആഡ് ചെയ്യേണ്ടത് ചിക്കനാണ്. അപ്പൊ നമ്മൾ കുറച്ച് ചിക്കൻ നമ്മൾ കഴുകി വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഒരു 8 കഷ്ണമാണ് ചിക്കൻ ഇതിലേക്ക് എടുത്തേക്കുന്നത്. നന്നായിട്ട് അവന് ഇളക്കി കൊടുക്കണം. അരമണിക്കൂർ നേരത്തേക്ക് നമ്മൾ ഇതൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. നമ്മൾ എത്ര കൂടുതൽ സമയം നമ്മൾ മാറ്റി വെക്കുന്നു അത്രയും നല്ലതാണ്. ഞാനിത് 1/2 മണിക്കൂർ നേരത്തേക്കാണ് മാറ്റി വെക്കുന്നത്. 1/2 മണിക്കൂർ നേരത്തേക്ക് ഞാനിത് മാറ്റി വെക്കുകയാണ്. അപ്പൊ നമ്മള് 1/2 മണിക്കൂർ മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോവാണ്. അതിന് വേണ്ടിട്ട് നമ്മളൊരു പാന് സ്റ്റവിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തീ കത്തിച്ചതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഇനി അത് ചൂടാവുമ്പോ നമുക്ക് കറിവേപ്പില ആഡ് ചെയ്യാം. കറിവേപ്പില ഇതിലേക്ക് ഇട്ടു. നമുക്കിതിലേക്ക് കുറേ ചിക്കൻ ഇടാം. മറിച്ചിട്ട് കൊടുക്കാം.
കൊണ്ടാട്ടം റെഡിയായി. അപ്പൊ ഈ ചായന്റെ ചിപ്പൂസ് കാണാത്തവരുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ മറ്റൊരു വീഡിയോയുമായി ഈ ചായന്റെ ചിപ്പൂസ് നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും. ഓക്കെ, ബൈ.